കോഴിക്കോട് തട്ടേക്കാട് റോഡിൽ വന്യമൃഗ ശല്യം രൂക്ഷം. കോതമംഗലം ചെറിയപള്ളി തിരുനാളിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ കാൽനടയായി സഞ്ചരിക്കുന്ന റോഡാണിത്. ജനങ്ങളുടെ ജീവൻ സുരക്ഷ മുൻനിർത്തി 24 മണിക്കൂറും ഈ ഭാഗത്ത് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ കാട്ടാനകളും മറ്റ് കാട്ടുമൃഗങ്ങളും വിഹരിക്കുന്നു. ഇക്കാരണത്താൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. ഈ ഭാഗത്ത് സ്ഥിരമായി RRT ഗ്രൂപ്പിന് 24 മണിക്കൂറും വാഹന സജ്ജീകരണത്തോടെ നിയോഗിക്കാമെന്ന് വനം വകുപ്പിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് വെറും ജലരേഖയായി മാറിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. തട്ടേക്കാട് ശിവക്ഷേത്രത്തിൽ പോകുന്നവരും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്തുന്നവരും ഈ റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് പലപ്പോഴും ഇവിടുത്തെ അപകടാവസ്ഥ അറിയില്ല. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയപള്ളി തിരുനാളിൽ പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ കാൽനടയായി സഞ്ചരിക്കുന്നതും ഈ റൂട്ടിലാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഈ റൂട്ടിൽ 24 മണിക്കൂറും പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു. ഞങ്ങളിപ്പോ നിൽക്കുന്നത് കീരമ്പാറ പഞ്ചായത്തില് പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടില് നിരന്തരം ആനശല്യമുള്ള റൂട്ടാണിത്. ഇവിടെ നിന്ന് 2.5-3 കിലോമീറ്റർ ദൂരത്ത് എല്ലാ ദിവസവും രാവും പകലും വ്യത്യാസമില്ലാതെ തലങ്ങും വിലങ്ങും ആനകൾ നടക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം നാളെ മുതൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഹോത്സവമായ ഓണത്തിൻ്റെ അവധിയും അല്ല ആരംഭിക്കുകയാണ്. ഞായറാഴ്ച ഓണമാണ്. അപ്പോൾ നിരന്തരമായി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ നമുക്കറിയാം തട്ടേക്കാട് അമ്പലത്തിലേക്ക് ശിവക്ഷേത്രത്തിലേക്കൊക്കെ നിരവധി ആളുകൾ പോകുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് രാത്രി 1-2 ആനവാച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പൊതുജനങ്ങളൊക്കെയാണ് ഇവിടെ ആനനെ ഓടിക്കാൻ ഇവിടെ കൂടുന്നത്. അല്ലാതെ നമുക്ക് വേറെ സംവിധാനം ഒന്നും ഇവിടെ ഇല്ല. RRT ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമെന്ന് പലവട്ടം ഗവൺമെൻറ് പ്രഖ്യാപിച്ചെങ്കിലും അതെല്ലാം വെറും ജലരേഖയായിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനശല്യം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വർദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സീസണിൽ ഈ ഓണക്കാലത്തും അതിനുശേഷം നമുക്കറിയാം കടന്നു വരുന്ന മാസം ഒക്ടോബർ 2-3 തീയതികളിൽ നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആഘോഷമായ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ ചെറിയ പള്ളിയിലേക്ക് നിരവധി ആയിരക്കണക്കിന് തീർത്ഥാടകർ കൂടി കടന്നു വരുന്ന റൂട്ടാണിത്. അപ്പോൾ ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടെ RRT ഗ്രൂപ്പുകൾ നിയോഗിച്ചുകൊണ്ട് രാത്രിയും പകലും കാവൽ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്, നിരവധി അപകടങ്ങളും ആനയാക്രമണം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ് വരുന്ന നമ്മുടെ സീസണിൽ, നമ്മുടെ പ്രത്യേകിച്ച് ഉത്സവ സീസണിൽ ഓണം അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളിന് ഇവിടെ അടിയന്തരമായിട്ട് രാത്രി കാവൽക്കാർ മാത്രമല്ല, പകലും ഇവിടെ നമ്മുടെ ആനവാച്ചേഴ്സ് അടക്കമുള്ള ആളുകളും രാത്രി വണ്ടി അടക്കം കൊടുത്തുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള RRT ഗ്രൂപ്പുകൾ നിയോഗിച്ചുകൊണ്ട് ഇതിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തീർത്ഥാടകർക്കും മറ്റുള്ള ടൂറിസ്റ്റുകൾക്കും സുരക്ഷ ഒരുക്കാൻ വേണ്ടി വനം വകുപ്പ് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ DFO നമ്മൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയടക്കം സംവിധാനങ്ങളടക്കം ഒരുക്കിക്കൊണ്ട് ആയിരിക്കണം ഇവിടെ ഇവിടെ സുരക്ഷ ഒരുക്കേണ്ടത്. വനം വകുപ്പ് അലംഭാവം തുടർന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈസ് പ്രസിഡന്റ് ബീന റോജോ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, പഞ്ചായത്ത് അംഗം ബേസിൽ ബേബി തുടങ്ങിയവരും വനം വകുപ്പ് കാലങ്ങളായി തുടരുന്ന നിസ്സംഗതയെ അപലപിച്ചു. മീഡിയ 6 കോതമംഗലം.